ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പുളിങ്കറിയാണ്, എൻ്റെ രീതിക്കുള്ള ഒരു പുളിങ്കറിയാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചട്ടി ഇപ്പോൾ ചൂടായിട്ടിരിക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാണേ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമേ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ഹാഫ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സവാളയുടെ പകുതി സ്ലൈസ് ചെയ്ത് വെച്ചത്. അതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാം അതിലേക്ക് വേഗം സോട്ടായിട്ട് വരാനായിട്ട്. ഇതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴന്ന് വരണം. പലരും പല രീതിയിൽ പുളിങ്കറി ഉണ്ടാക്കും, ഇത് എൻ്റെ സ്റ്റൈലാണേ. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അധികമൊന്നും വേണ്ട. പിന്നെ കുറച്ചൊരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് പയച്ചെടുക്കാം. കുറച്ചും കൂടി എണ്ണ ഒഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ. കുറച്ചും കൂടി എണ്ണ ഒഴിക്കാൻ പോവാം ഞാൻ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് നല്ല മധുരമുള്ള ഡേറ്റ്സ്, അതുകൊണ്ട് ഞാൻ ശർക്കര ആഡ് ചെയ്യുന്നില്ല. ചിലവർ ഇതിൽ ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു പീസായിട്ട് ശർക്കര ആഡ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി മധുരമുള്ളതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് കുറച്ച് പുളി എടുത്തിട്ട്, വാളംപുളി എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. ഒന്ന് വഴന്ന് വരട്ടെ. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതിൽ കിടന്ന് കുറുകി വരണം. പെരുവും പുളിയും മധുരവും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് കുറുകി വരണം. വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇതാ നമ്മുടെ ഡേറ്റ്സ് പുളിങ്കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ലാസ്റ്റായിട്ട്. പിന്നെ നിങ്ങൾ ഡേറ്റ്സ് നല്ല മധുരമുള്ളതാണെങ്കിലാണ് എന്താണ് ഇത് ആഡ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാത്തുള്ളൂ കേട്ടോ. മധുരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ കുറച്ച് നുള്ളും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പം നമ്മൾ മേടിച്ചിരിക്കുന്ന ഡേറ്റ്സ് എന്ന് വെച്ചാൽ നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ട് ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പുളിങ്കറി. ഇത് നമ്മുടെ ബിരിയാണിയുടെയൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് ബെസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.